നമസ്കാരം, ഞാൻ ഷൈൻ മുകുന്ദൻ, പരബ്രഹ്മ ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെൻ്ററിൻ്റെ മാനേജിംഗ് ഡയറക്ടറാണ്. രണ്ട് ദിവസമായി പരബ്രഹ്മയെ ചുറ്റിപ്പറ്റി ചില വിവാദങ്ങളൊക്കെ നടക്കുന്നു. അതിനെക്കുറിച്ച് ഒന്ന് പരബ്രഹ്മയുടെ ഭാഗത്ത് നിന്നും ഒന്ന് നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. ആദ്യം ഞാൻ പരബ്രഹ്മ എന്താണെന്നുള്ളത് പറയാം. ചിലർക്കൊരു ധാരണയുണ്ട് പരബ്രഹ്മ കേവലം ഒരു ഡയബറ്റിക്കിന് മാത്രം ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു ഡയബറ്റിക് ക്യൂർ സെൻ്റർ ആണെന്നുള്ളത്. അതല്ല പരബ്രഹ്മ. പരബ്രഹ്മയെ സംബന്ധിച്ചിടത്തോളം എല്ലാ മാറാവ്യാധികൾ എന്ന് മോഡേൺ സയൻസ് എഴുതിത്തള്ളുന്ന പല രോഗങ്ങൾക്കും അവസാന ആശ്രയമായി പരബ്രഹ്മയെ തേടി വരുന്ന ഒരുപാട് പേഷ്യൻസ് ഉണ്ട്. പ്രധാനമായും ക്യാൻസർ, സോറിയാസിസ്, ലിവർ സിറോസിസ്, ജോണ്ടിസ്, കിഡ്നി പ്രോബ്ലം, കിഡ്നി സ്റ്റോൺ, പാൻക്രിയ സ്റ്റോൺ, ഗാൾബ്ലാഡർ സ്റ്റോൺ, അതുപോലെ നിരവധി രോഗങ്ങൾ, സ്ത്രീകൾക്കുണ്ടാകുന്ന രോഗങ്ങൾ, വൈറ്റ് ഡിസ്ചാർജ്, അതുപോലുള്ള പി സി ഒ ഡി പ്രോബ്ലം, അങ്ങനെ നിരവധി പ്രോബ്ലങ്ങൾ. അതുകൂടാതെ വന്ധ്യതയ്ക്ക് വേണ്ടി നാച്ചുറൽ ട്രീറ്റ്മെൻറ്റ്, അതിനുവേണ്ടി നമ്മളെ സമീപിക്കുന്ന ഒരുപാട് പേരുണ്ട്. കുട്ടികളില്ലാണ്ട് വർഷങ്ങളായി വിവാഹം കഴിഞ്ഞ് കുട്ടികളില്ലാണ്ട് ബുദ്ധിമുട്ടി പല ചികിത്സകളും തേടി പല ചികിത്സകളും ചെയ്ത് എല്ലാം നഷ്ടപ്പെട്ട് അവസാന ആശ്രയമായി വന്ന് അവർക്ക് കുട്ടികളുണ്ടായിപ്പോയ ചരിത്രങ്ങളും ഉണ്ട്. ഇപ്പോഴും നിരവധി പേഷ്യൻസ് നമ്മളെ തേടി വരുന്നുണ്ട്. അതിൽ മാക്സിമം എല്ലാ പേഷ്യൻസിനെയും സാറ്റിസ്ഫൈ ചെയ്താണ് നമ്മളിവിടെ നയിക്കുന്നത്. പിന്നീട് ഡയബറ്റിക്കിനെ കുറിച്ച് പറഞ്ഞാൽ, ഡയബറ്റിക്കിൻ്റെ വിഷയത്തിൽ നമ്മൾ വ്യക്തമായി പറയുന്നുണ്ട്. ഡയബറ്റിക്ക് ഒരു 6 മാസം മുതൽ 8 മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു ചികിത്സയാണ് നമ്മളവർക്ക് കൊടുക്കുന്നത്. അതായത് 6 മാസം തൊട്ട് 8 മാസം വരെ അല്ലെങ്കിൽ 10 മാസം വരെ അവർ വീട്ടിലിരുന്ന് അവർ മരുന്ന് കഴിക്കണം, നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് കഴിക്കണം. ആ പ്രൊഡക്റ്റ് പ്രോപ്പറായി പഥ്യം തെറ്റാതെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. ലോകത്ത് മറ്റാരും ഇതുവരെ നൽകാത്ത ഒരു കാര്യമാണത് പരബ്രഹ്മ പറയുന്നത്, ഡയബറ്റിക്ക് മാറ്റിയെടുക്കാമെന്നുള്ളത്. അതിന് നമുക്ക് പൂർണ്ണമായും സാധിക്കുന്നുമുണ്ട്. നമ്മൾ 10,000-ലധികം പേഷ്യൻസ് ഇപ്പോൾ തന്നെ നമ്മുടെ പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ച്, നമ്മുടെ ഈ ഡയബറ്റിക് ക്യൂർ, ഡയബറ്റിക്സ് ഫുഡ് സപ്ലിമെൻ്റ് ഉപയോഗിച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊരു 540 പേഷ്യൻസിനാണ് പൂർണ്ണമായും മാറാതെ നിൽക്കുന്നത്. അതിന് വിവിധമായ കാരണങ്ങളുണ്ട്. ചിലർക്ക് ലിവർ സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, ചിലർക്ക് കിഡ്നി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം, ചിലർക്ക് ഹേർട്ട് സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാകാം. മറ്റ് എന്തെങ്കിലും അസുഖത്തിന് മറ്റ് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നവരാണെങ്കിൽ അത് ഈ ശരീരത്തിലേക്ക് ഈ ആയുർവേദ പ്രൊഡക്റ്റ് പിടിച്ചു വരാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ ഈ 6 മാസം കഴിഞ്ഞിട്ടും മാറാത്തവരെ വിശദമായ പരിശോധനകൾ നടത്തുകയും എന്താണ് മാറാത്തത് എന്നുള്ള കാരണം കണ്ടെത്തി അവർക്ക് കൂടുതൽ നല്ല ട്രീറ്റ്മെൻറ്റ്, നല്ല പ്രൊഡക്റ്റുകൾ അവർക്ക് കൊടുക്കുകയും അവരെ പൂർണ്ണമായും റിക്കവറി ചെയ്തുകൊണ്ട് വരാൻ ഈ 6 മാസത്തിന് ശേഷം അവരിൽ നിന്ന് 1 രൂപ പോലും വാങ്ങാതെ നമ്മൾ പറഞ്ഞതും പ്രകാരം നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം തന്നെ സാറ്റിസ്ഫൈഡ് ആണ്. അതിൽ വിരലിലെണ്ണാവുന്ന ചിലർ ബോധപൂർവം പരബ്രഹ്മയെ ആക്ഷേപിക്കണമെന്നും അധിക്ഷേപിക്കണമെന്നും ആഗ്രഹത്തോടു കൂടി വന്ന വളരെ കുറച്ച് വിരലിലെണ്ണാവുന്ന ആളുകൾ, അത് അവരാരുടെയെങ്കിലും ഏജൻറ്റുമാരാവാം, അല്ലെങ്കിൽ പരബ്രഹ്മ ഇല്ലാണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വ്യക്തികളാവാം, അങ്ങനെ ചിലർ മാത്രമാണ് ഇപ്പോൾ പ്രശ്നക്കാരായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാ പേഷ്യൻസിനും നമ്മൾ കൊടുത്ത ഒരു വാഗ്ദാനമാണ്. നമ്മൾ അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നമ്മൾ ഈ ബ്രൗഷറിൽ, ഈ പ്രൊഡക്റ്റിനൊപ്പം നമ്മൾ വിതരണം ചെയ്യുന്ന ബ്രൗഷറാണ്, ഇതിൽ വ്യക്തമായി പറയുന്നുണ്ട് 6 മാസം മുതൽ 10 മാസം വരെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ഇത് ഡയബറ്റിക് തുടക്കക്കാരാണെങ്കിൽ ഒരു 6 മാസം കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നുണ്ട്. എന്നാൽ 20, 25, 30 വർഷമായ പേഷ്യൻ്റ് ആണെങ്കിൽ ചിലപ്പോൾ 10 മാസം വരെ ഇത് നീണ്ടു പോയേക്കാം. അഡ്മിറ്റ് ആയതിന് ശേഷവും നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതിന് ശേഷവും അവരുടെ അസുഖം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ 100% നമ്മൾ അവരുടെ പണം തിരിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ഡയബറ്റിക്കിൻ്റെ വിഷയത്തിലാണ് നമ്മൾ പറയുന്നത്. 100% നമ്മൾ ബാധ്യസ്ഥരാണ്, നമ്മൾ ചെയ്യുകയും ചെയ്യും. അതിന് നമ്മൾ തയ്യാറുമാണ്. ആരെങ്കിലും അസുഖം മാറിയില്ലെന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ പറയുന്നുണ്ട് നിങ്ങൾക്ക് അടുത്ത് എന്താണ് പ്രശ്നം, അത് നോക്കി നിങ്ങൾ അടുത്ത ഇത് പ്രൊഡക്റ്റ് നമ്മൾ റെഡിയാക്കി തരാം, നിങ്ങളത് കഴിക്കുക. 99% പേഷ്യൻസും അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ 1% പരബ്രഹ്മയെ മനഃപൂർവ്വം അവഹേളിക്കണമെന്ന് ഉദ്ദേശിച്ച് വരുന്ന ഒരു വിഭാഗം, അവർ ചില പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് നമ്മളത് കാര്യമാക്കി എടുക്കുന്നില്ല. അവർ അതിൽ ഒരാളാണ് കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിലെ ഷാജൻ സക്കറിയ എന്ന മറുനാടൻ മലയാളി ചാനൽ ഉടമയോടൊപ്പം കൈകോർത്തുകൊണ്ട് പരബ്രഹ്മയ്ക്കെതിരെ ഒരു ന്യൂസ് പടച്ചുവിടുകയുണ്ടായി.
ആ ന്യൂസ് കണ്ടതും ഷാജിൻ സക്കറിയെ ഞാൻ വിളിച്ചു. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, നിങ്ങളിതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടാണോ ഇത് റിപ്പോർട്ട് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ വളരെ മോശമായിട്ടാണ് അയാൾ എന്നോട് പെരുമാറിയത്. ഷാജിൻ സക്കറിയെ ഇന്നും ഇന്നലെ അല്ല, ഇതിനു മുമ്പ് ഞാൻ പല പ്രാവശ്യം ഷാജിൻ സക്കറിയായിട്ട് സംസാരിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. 2018 തൊട്ട് പല പ്രാവശ്യം ഞാൻ ഷാജിൻ സക്കറിയായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഷാജിൻ സക്കറിയെ സംബന്ധിച്ചിടത്തോളം പണത്തിന് വേണ്ടി ബിസിനസ്സുകാരെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന ഒരു തേർഡ് റേറ്റ് മാധ്യമപ്രവർത്തനം, ഒരു നല്ല മാധ്യമപ്രവർത്തനം എന്ന് പറയാൻ പറ്റില്ല, നല്ല മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഷാജിൻ സക്കറിയെ ആ ഒരു കാറ്റഗറിയിൽ എന്തായാലും പരബ്രഹ്മയ്ക്ക് ഉൾപ്പെടുത്താൻ കഴിയില്ല. കാരണം അവൻ്റെ ഷാജിൻ സക്കറിയുടെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ അറിയാൻ പറ്റും. ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടിപ്പ് കേസിൽ നിരവധി കേസ് ഷാജിൻ സക്കറിയക്കെതിരെ ഉയർന്നിട്ടുണ്ട്, നിരവധി ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട്. കേസിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തിയാണ്. ഇത് ഷാജിൻ സക്കറിയക്കെതിരെ വന്ന ഒരു ന്യൂസാണ്. ഷാജിൻ സക്കറിയയുടെ ഏറ്റവും പുതിയ വോയിസ് റെക്കോർഡ് പുറത്തുവിട്ടതിൻ്റെ ഒരു മാധ്യമത്തിൽ വന്ന റിപ്പോർട്ടാണിത്. ഇത് പണം ചോദിച്ചു കൊടുത്തില്ല, വ്യാജ വാർത്തയിട്ട മറുനാടൻ മലയാളി എഡിറ്റർ 30 ലക്ഷം പിഴ വിധിച്ചു. യു കെയിലെ ഒരു മലയാളി ബിസിനസ്സുകാരനെതിരെ വ്യാജ വാർത്ത ചമച്ച ഷാജൻ സക്കറിയക്കെതിരെ അവർ അവിടെ യു കെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും അവിടുത്തെ കോടതി, ഇന്ത്യൻ നിയമങ്ങൾ ഒരുപാട് നീണ്ടുപോകുമ്പോൾ ഏറ്റവും വേഗത്തിൽ ശിക്ഷ വിധിക്കപ്പെടുന്ന മറ്റുള്ള രാജ്യങ്ങളിൽ പോയി ഇതേപോലെ കാണിച്ചപ്പോൾ അവിടുത്തെ കോടതി 30 ലക്ഷം രൂപ പിഴ ചുമത്തി. ഷാജൻ സക്കറിയക്ക് അവിടെ പോയേ പറ്റുള്ളായിരുന്നു. കാരണം വൈഫിനെ ട്രെയിനിങ്ങിന് വേണ്ടി യു കെയിലേക്ക് അയക്കാൻ 45 ലക്ഷം രൂപയോളം ഗവൺമെൻറ് മുടക്കി അയക്കുകയും ആ പൈസ എടുത്ത് അവിടെ വീടുകൾ വാങ്ങുകയും അവിടെ സെറ്റിലാകുകയാണ് ചെയ്തത്. അവിടെ പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയോ അതുമൂലം സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയില്ല. 2 വർഷം കഴിഞ്ഞ് പോകാൻ വരേണ്ടവർ 9 വർഷം കഴിഞ്ഞിട്ടും വന്നില്ല. അങ്ങനെ ആ വീട് അവിടെ ഉള്ളത് കൊണ്ട് പോയേ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയി അത് കോംപ്രമൈസ് ആക്കുകയും 30 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കുകയും ചെയ്ത വ്യക്തിയാണ് ഷാജിൻ സക്കറിയ. അതുപോലെ നിരവധി കേസുകൾ ഷാജിൻ സക്കറിയുടെ ഈ വ്യാജ വാർത്ത കാരണം ആത്മഹത്യ ചെയ്ത ഒരുപാട് പേരുടെ ഇവിടുത്തെ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകളാണ് ഇതെല്ലാം. ഷാജിൻ സക്കറിയ കാരണം ആത്മഹത്യ ചെയ്ത ബിസിനസ്സുകാർ പരബ്രഹ്മയെ പേടിപ്പിച്ചിട്ട് പരബ്രഹ്മയിൽ നിന്ന് പണം തട്ടാമെന്നോ ഞങ്ങളെ ആ ഒരു വഴിക്ക് വിടാമെന്നോ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ നേരെ ഷാജിൻ സക്കറിയുടെ അടുത്ത് പോയിട്ട് നീതി കിട്ടാൻ വേണ്ടി ഷാജിൻ സക്കറിയെ തേടിപ്പോകുന്ന പറഞ്ഞ ആലോചിക്കുക. ഷാജിൻ സക്കറി അല്ല ഇവിടുത്തെ നിയമപരിപാലകനും നിയമം സംരക്ഷിക്കുന്ന ആളും. ഷാജിൻ സക്കറി അല്ല, വെറും ഒരു മഞ്ഞപ്പത്രത്തിൻ്റെ ഒരു കുടിച്ച് റൂമിലിരുന്ന ഒരു പൊട്ട ടി വിയും വെച്ച് ആർക്കെതിരെ എന്തും പറയാമെന്നുള്ളൊരു വ്യാമോഹമായിട്ടിരിക്കുന്ന ഒരു മഞ്ഞപ്പത്രക്കാരൻ മാത്രമാണ് പരബ്രഹ്മ അങ്ങനെ കണ്ടിട്ടുള്ളൂ. മറ്റുള്ള ബിസിനസ്സുകാർക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന മാതിരിയും അവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങുന്ന മാതിരിയും പരബ്രഹ്മയിൽ നിന്ന് ബ്ലാക്ക് മെയിൽ ചെയ്യാനോ പരബ്രഹ്മയെ ഉപദ്രവിക്കാനോ പരബ്രഹ്മയെ അങ്ങനെ ഇല്ലാണ്ടാക്കി കളയാമെന്ന മോഹത്തോടുകൂടിയും ഷാജിൻ സക്കറിയ ഇങ്ങോട്ട് വരണ്ട, അത് കണ്ടൊന്നും ഞങ്ങൾ ഭയപ്പെടില്ല. ഷാജിൻ സക്കറിയ എന്നല്ല, ആരും വരണ്ട ഇങ്ങോട്ട്. ഷാജിൻ സക്കറിക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഷാജിൻ സക്കറി ആദ്യം സ്വന്തം കാര്യങ്ങൾ തീരുമാനമാക്കുക, സ്വന്തം പേരിലുള്ള ആരോപണങ്ങളെ പ്രതിരോധിക്കുക, സ്വന്തം പേരിലുള്ള ആ കേസുകൾ ഇല്ലാണ്ടാക്കാൻ നോക്കുക. വെറുതെ ഒരു മഞ്ഞപ്പത്രം കയ്യിൽ വെച്ചുകൊണ്ട് എല്ലാവരെയും ഭയപ്പെടുത്തി അവരിൽ നിന്ന് പണവും വാങ്ങി അങ്ങനെ ലാവിഷായി ജീവിക്കാമെന്നൊന്നും ഷാജിൻ സക്കറിയ ധരിക്കണ്ട. നിങ്ങൾ കളിച്ചിരിക്കുന്നത് പരബ്രഹ്മയോടാണ്, അതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. മറുനാടൻ മലയാളി എന്ന ആ മഞ്ഞപ്പത്രത്തിന് ഇനി എത്ര കാലം ആയുസ്സുണ്ടാകുമെന്ന് നമുക്ക് കണ്ടറിയാം. അതിനുള്ള പുറപ്പാടാണ് നമ്മൾ ഷാജിൻ സക്കറിയക്കെതിരെ ആലപ്പുഴ എസ് പിക്ക് ആൾറെഡി നമ്മൾ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഹൈക്കോടതിയെ സമീപിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പരബ്രഹ്മയെ സംബന്ധിച്ച് പരബ്രഹ്മയുടെ ചില ന്യൂസുകൾ നമ്മളെല്ലാ മാധ്യമങ്ങൾക്കും കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഷാജിൻ സക്കറിക്കും കൊടുത്തു. പക്ഷേ അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യണമെങ്കിൽ 10 ലക്ഷം രൂപ തന്നെങ്കിൽ മാത്രമേ എൻ്റെ ചാനലിൽ ഞാനത് ബ്രോഡ്കാസ്റ്റ് ചെയ്യൂ പറഞ്ഞു. അങ്ങനൊരു പത്രത്തിന് പണം കൊടുത്ത് നമുക്ക് ന്യൂസുകൾ കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല, അത് നമ്മൾ ചെയ്യുകയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആട് പോകുന്നുണ്ട്, നിരവധി മാധ്യമങ്ങളിൽ നമ്മുടെ ആട് പോകുന്നുണ്ട്. അതിന് നമ്മൾ അതിൻ്റേതായ പേയ്മെൻറ്റുകളും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഒരു പരസ്യത്തിന് വേണ്ടി പേയ്മെൻറ്റ് കൊടുക്കുന്നത് വേറെ, അതിൻ്റെ ഈ ഭീഷണിപ്പെടുത്തി നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം വാങ്ങാമെന്ന് വിചാരിക്കുന്നത് വേറെ. പരബ്രഹ്മ ലോകം മുഴുവനും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. UAE, ഒമാൻ, ബഹ്റിൻ, സൗദി അറേബ്യ, സിംഗപ്പൂർ, സുഡാൻ, ഇത്രയും രാജ്യങ്ങളിൽ പരബ്രഹ്മയുടെ പുതിയ ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി അവിടുത്തെ ഗവൺമെൻറ് ക്ഷണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളവിടെ നമ്മുടെ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്.
അവർ നമ്മളെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്യുകയായിരുന്നു. അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് പരബ്രഹ്മ. പരബ്രഹ്മയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഒരു ചെറിയ ഓൺലൈൻ മാധ്യമം നമുക്കെതിരെ എന്തെങ്കിലും പടച്ചു വിട്ട് കഴിഞ്ഞാൽ അത് കണ്ട് ഭയപ്പെടുന്നത് പിന്നോട്ട് മാറുന്ന ഒരു ഗ്രൂപ്പല്ല പരബ്രഹ്മ. കാരണം ഇത്രയധികം രാജ്യങ്ങൾ നമ്മുടെ പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, അവരത് ആ ഫസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുകയും അവരുടെ ലാബുകൾ ടെസ്റ്റ് ചെയ്യുകയും അതിലവർ സംതൃപ്തരാകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. എൻ്റെ പേര് റോബിൻ എന്നാണ്, ഞാൻ കാസർഗോഡ് ജില്ലയിലാണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2 മാസം മുമ്പ് എനിക്ക് ഡെങ്കിപ്പനി പിടിച്ചിരുന്നു. ആ ഡെങ്കിപ്പനി പിടിച്ച സമയത്ത് ബ്ലഡ് പ്ലേറ്റ് കൗണ്ട് വളരെയധികം കുറഞ്ഞു പോയിരുന്നു. ഏകദേശം 30,000 താഴെ കൗണ്ട് എത്തിയ സമയത്ത് ഇവിടുത്തെ ഡോക്ടർമാരൊക്കെ പറഞ്ഞു, ഏതെങ്കിലും നല്ല ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയിക്കോളൂ, അതായിരിക്കും നല്ലത്, ഇനി നിൽക്കുന്നതിൽ അർത്ഥമില്ല എന്ന് പറഞ്ഞ സമയത്ത് ബാംഗ്ലൂരിലെ എൻ്റെ ഫ്രണ്ട് വഴി പരബ്രഹ്മയുടെ ഒരു ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് എനിക്ക് അയച്ചു തരികയും ഞാൻ ഏകദേശം 1 ആഴ്ച അത് കഴിച്ച സമയത്ത് എൻ്റെ ബ്ലഡ് കൗണ്ട് ഏകദേശം 300,000 മുകളിലാകുകയും ചെയ്തു. ഇതിൽ നിന്നൊരു കാര്യം എനിക്ക് മനസ്സിലായി, ഇന്ന് നിലവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പല മരുന്നുകളെയും അപേക്ഷിച്ച് ഈ ഇമ്മ്യൂണിറ്റി ബൂസ്റ്ററിന് കൂടുതൽ പ്രതിരോധശേഷി ഉണ്ടെന്നും പല രോഗങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ടു, നിങ്ങൾക്കിത് ഈ പ്രോഡക്റ്റ് നിങ്ങൾക്ക് മരുന്ന് എന്ന രീതിയിൽ ഇറക്കിക്കൂടിയെന്ന് ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് മരുന്ന് എന്ന രീതിയിൽ ഇറക്കാൻ ഞങ്ങൾക്ക് പെർമിഷൻ ഇല്ല, ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് കൊടുക്കുന്നത്. പക്ഷേ ഇത് ജനങ്ങളിലേക്ക് എത്തണമെന്നും പലർക്കും ഈ ഡെങ്കിപ്പനി മുതലായ രോഗങ്ങൾ വരുന്ന സമയത്ത് വ്യക്തമായ ചികിത്സ ലഭിക്കാതെ മരിച്ചു പോകുന്നൊരവസ്ഥയാണ്. ഇപ്പം എൻ്റെ നാട്ടിൽ തന്നെ ആണെങ്കിൽ എനിക്ക് ആ രോഗം പിടിച്ച സമയത്ത് സെയിം ടൈമിൽ തന്നെ 2-3 പേര് മരിക്കേണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അത് ഞാൻ ഭയപ്പെട്ടിരുന്നു, കാരണം വെച്ചാൽ മരിച്ചു പോകുന്നൊരവസ്ഥയിൽ ഞാനും എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എൻ്റെ 3 കോഴ്സ് കഴിച്ചിരുന്നു, ഇപ്പം എനിക്ക് നല്ല സുഖം തോന്നുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് എല്ലാവരിലും എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു പുതപ്രധാനും ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വ്യക്തി എന്നാലും ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഞാൻ പരിശ്രമിക്കും. എൻ്റെ പേര് മോഹൻ എന്നാണ്, ഞാനൊരു ഇൻഡസ്ട്രിയൽ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് ദിവസമായപ്പോൾ എനിക്ക് പക്ഷേ ജോലി ഇരുന്ന് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ ശക്തമായിട്ട് പൈൽസ് വന്നു. പൈൽസ് എന്ന് പറയുമ്പോൾ രാവിലെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ബ്ലീഡിങ് ഉണ്ടാവുക എന്നും അത് ശക്തമായ പെയിനും കാര്യങ്ങളും, പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതെപ്പോഴും നമുക്ക് ഈ പണ്ട് ആരോ ഒരു കടങ്കഥ പറഞ്ഞിട്ട് മുഖത്ത് അറിയാൻ പറ്റും ഇത് ഉണ്ടെങ്കിൽ എപ്പോഴും. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ഈ കോച്ചിലും കാരണം അങ്ങനെ ഒരുപാട് മരുന്നും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചു, അലോപ്പതിയിൽ പോയി ഹോമിയോ പോയി, പക്ഷെ ഒരു രക്ഷയില്ല, ഇത് മാറുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് പരബ്രഹ്മ ഒരു പൈൽസ് വാനിഷ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിനെ പറ്റിയിട്ട് ഞാൻ ഇങ്ങനെ അറിഞ്ഞത്. അങ്ങനെ ഞാൻ അത് വാങ്ങിച്ച് ഉപയോഗിച്ചു. പക്ഷേ അത് കുറച്ച് കോസ്റ്റ്ലി ആണ്, 25,000 രൂപയോളം വില വരുന്നുണ്ട് അതിന്. പക്ഷേ പറയാതിരിക്കാൻ പറ്റില്ല, ഒരു ഉപയോഗിച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ബ്ലീഡിങ് അങ്ങ് നിന്നു. അതായത് കുറേ കാലമായിട്ടുള്ള ബ്ലീഡിങ് കംപ്ലീറ്റ് അങ്ങ് നിന്നു. പിന്നെ കുറേ ഒരു 10-16 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ആ പോച്ചിലൊക്കെ അങ്ങ് മാറി കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് സുഖമായി. അതായത് കാശ് മുടക്കി എന്തായാലും എനിക്ക് എന്ത് പറയാനോ, ഞാൻ പുറത്ത് പോയി ഇപ്പോൾ ഒരിടത്ത് സർജറി ചെയ്യണമെങ്കിൽ ഒന്ന് വേദന പെയിൻ അനുഭവിക്കണം, രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1-2 ലക്ഷം രൂപ ഏകദേശം ഹോസ്പിറ്റൽ, അത് സാധാരണ ഹോസ്പിറ്റലാണ്, വലിയ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ നമ്മളെപ്പോലെ സാധാരണ കെട്ടി ഇങ്ങനെ പോകാനാണ്. പക്ഷേ ഈ പരബ്രഹ്മ, ഈ പരബ്രഹ്മയുടെ ഈ പൈസ വാനിഷ് കണ്ടുപിടിച്ചുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ നല്ല രീതിയിൽ ജോലിയും ചെയ്യുന്നു, നല്ല രീതിയിൽ ജീവിക്കാനും വരുന്നുണ്ട്. ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് പരബ്രഹ്മയ്ക്ക്. ഒരുപാട് ഉയരങ്ങളിലേക്ക് പരബ്രഹ്മയ്ക്ക് പോകാൻ കഴിയട്ടെ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും.